ആദരണീയായ വൈദ്യാധ്യക്ഷ ലളിതേച്ചി, ഉദ്ഘാടകൻ അനൗണ്ട് മാഷർ, സ്വാഗതം ആശംസിച്ച സേവ്യർ പുൽപ്പാട്, മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ നേമോ പുഷ്പരാജ്, രാധാകൃഷ്ണൻ സാർ, പ്രിയമുള്ള നാടക പ്രവർത്തകരെ, കലാസ്വാദകരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ദൂരെ മാറ്റി നിർത്താൻ എളുപ്പമാണ്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക കുറച്ച് ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ അടുത്ത് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ധാരാളം നാടക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വിദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്തിൻ്റെ പുറത്തൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മേഖല തിരിച്ചിട്ട്, അത് മാത്രമല്ല നാല് പൂർവ്വ പശ്ചിമ ദക്ഷിണോത്തര മേഖല മാത്രമല്ല ദേശീയമായ ഒരു പരിപ്രേക്ഷ്യത്തോട് കൂടിയിട്ട് കൂടി ആണ് ഈ ആളുകളെ ചേർത്ത് പിടിക്കാൻ രാധാകൃഷ്ണൻ സാറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഞാനൊരു 8 വർഷമായിട്ട് കലാമണ്ഡലത്തിൽ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ ഞാൻ താരതമ്യം ചെയ്യുകയല്ല, മുൻപുണ്ടായിരുന്ന ഈ പ്രവർത്തനവും ഇപ്പോഴുള്ള പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുകയല്ല, പക്ഷെ ചെയ്യാൻ തോന്നിപ്പോവുകയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യപൂർണമായിട്ടുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ നമ്മുടെ സംഗീത അക്കാദമി എന്ന്. മാത്രമല്ല എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും തൊട്ട് മുമ്പ് നിയമം സൂചിപ്പിച്ചതുപോലെ ചേർത്ത് പ്രവർത്തിക്കാൻ ധാരാളം സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ മാറ്റി നിർത്താനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് ഗളിതരും ദളിതരും പാർശ്വവൽക്കരണവും ഒക്കെ ധാരാളം ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? എളുപ്പമാണ് മാറ്റി നിർത്താൻ, എളുപ്പമാണ്. ചിലത് ചിലർക്കേ ചിതമാകും, ഞാൻ അറിവാളൻ നീ പണിയാളൻ, ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. അത് നേരത്തെ നാണ സാർ സൂചിപ്പിച്ചത് തന്നെയാണ്. ചില സംഗതികളൊക്കെ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതിൻ്റെ അധികാരികൾ ഞങ്ങളാണ്, അതിൻ്റെ കുത്തക ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ കാലഘട്ടം നിലനിൽക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഒരു 10-40 വർഷം മുമ്പൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഒരു നാടക പ്രവർത്തകനായി മാറുമായിരുന്നു എന്ന് ഞാൻ സേവി സാറിന് സംസാരിക്കും. കാരണം എല്ലാ നാട്ടുപുറങ്ങളിലും ഒരു കലാസംഘടന, ഒരു ഗ്രന്ഥശാല ഉണ്ടാകും, ഒരു നാടകം ഒരു വർഷത്തിൽ വരണം ഉറപ്പായിരുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം അതിൻ്റെ സംഘാടകരായി മാറുക. അഭിനേതാവ് ഉണ്ടാകും, കട്ടൻ കിട്ടുന്നയാളുണ്ടാകും, മൈക്ക് കിട്ടുന്നയാളുണ്ടാകും, മറ്റെല്ലാ സംവിധാനം നമ്മൾ തന്നെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അതിൻ്റെ റിഹേഴ്സ് നടക്കുന്നത്. ഇപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇല്ലാതെ പോയി. അത് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ളതാണ്, പക്ഷേ കുറച്ചൊക്കെ നമ്മളുടെ കാര്യമായ ഇടപെടൽ കൊണ്ട് സംഭവിച്ചത്, ഇടപെടൽ ഇല്ലാതെ വന്നത് കൊണ്ട് സംഭവിച്ചതുമാണ്. കാരണം ഇത് പുതിയ തലമുറയ്ക്കൊക്കെ മറ്റു പലതിലുമാണ് താല്പര്യമെന്ന് നമ്മൾ ഒരു മുൻവിധിയോടുകൂടി കാര്യം ചെയ്യുന്നു. നേരെ പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ആളുകൾ അതിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് വാസ്തവത്തിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം. ഒരിക്കലും പുരസ്കാരം എപ്പോഴും പ്രോത്സാഹനമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാതെ പുരസ്കാരം ഒരിക്കലും ഒരു അഹങ്കാരത്തിന് അല്ലെങ്കിൽ അലങ്കാരത്തിന് ഗർവിന് കാരണമായി മാറിക്കൂടാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ അവസാനിപ്പിക്കുകയും നന്ദി.